ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് എന്താ ഒരു മൂഡ് ഓഫ് മുടി വല്ലാതെ കൊഴിയുന്നുണ്ട് അതാ തോന്നുന്നു ഇപ്പൊയും വൈറ്റമിൻ ബിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചുടെ പ്രധാന കാരണം അമൃത് വേണി ഹെയർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡി ആലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ ഫോർ വിമൻ നമസ്കാരം ഞാൻ പ്രവീജ് വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഒൻപത് ചൊവ്വാഴ്ച ജമ്മുകശ്മീരിലെ കത്വ ഭീകരാക്രമണത്തിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ ഭീകരരുടേത് തിരിച്ചടി അർഹിക്കുന്ന ഭീരുത്വ നടപടിയാണെന്ന് രാഷ്ട്രപതി പ്രതികരിച്ചു അതിർത്തി കടന്നെത്തിയ ഭീകരരാണ് ആക്രമണം നടത്തിയതെന്നാണ് സുരക്ഷാ ഏജൻസികളുടെ നിഗമനം ഇന്നലെ വൈകുന്നേരം കത്വയിലെ മച്ചേടി മേഖലയിൽ പെട്രോളിംഗ് സംഘത്തിന് നേരെ ആക്രമണം നടന്നത് ഒളിഞ്ഞിരുന്നുള്ള ഭീകരരുടെ ആക്രമണത്തിൽ രാജ്യത്തിന് നഷ്ടമായത് അഞ്ച് ധീരജവാന്മാരെയാണ് കത്വ ഭീകരാക്രമണത്തിൽ സൈനികരുടെ ത്യാഗം വെറുതെയാകില്ലെന്നും ആക്രമണത്തിന് പിന്നിലെ ദുഷ്ടശക്തികൾക്ക് ശക്തികൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും പ്രതിരോധ മന്ത്രാലയം പരിക്കേറ്റ സൈനികരുടെ നില തൃപ്തികരമാണെന്ന് സൈന്യം അറിയിച്ചു വീരമൃത്യുവരിച്ച സൈനികരുടെ ഭൌതികശരീരം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇന്ന് ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകും സംഭവത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ഭീകരരെ പിടികൂടാൻ സൈന്യം മേഖലയിൽ ഓപ്പറേഷൻ തുടരുകയാണെന്ന് അറിയിച്ചു റഷ്യൻ സന്ദർശനത്തിനിടെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റെക്കോർഡ് വേഗത്തിൽ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അത് ലോകം ശ്രദ്ധിക്കുകയാണെന്നും മോദി പറഞ്ഞു മൂന്നാം തവണ രാജ്യത്തിനായി മൂന്നിരട്ടി കഠിനാധാനം നടത്തുമെന്നാണ് പറയാനുള്ളതെന്നും മൂന്നിരട്ടി ശക്തിയിലും മൂന്നിരട്ടി വേഗതയിലും രാജ്യത്തെ മുന്നോട്ട് നയിക്കുമെന്നും മൂന്നാം വട്ടത്തിൽ ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി വളർത്തുകയാണ് ലക്ഷ്യമെന്നും മോദി പറഞ്ഞു രാജ്യത്തെ ഏറ്റവും സുതാര്യമായ സ്ഥാപനമാണ് പി എസ് സി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ കമ്മീഷനെതിരെ ആരോപണം ഉണ്ടായിട്ടില്ലെന്നും അംഗങ്ങളുടെ നിയമനം സുതാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാധ്യമവാർത്ത അല്ലാതെയുള്ള ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും നിയമനത്തിൽ തെറ്റായ രീതി രീതിയില്ലെന്ന് ഉറപ്പു പറയാമെന്നും നിയമിച്ചവരെക്കുറിച്ച് ഒരു ആക്ഷേപവും ഉയർന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പി എസ് സി അംഗത്വം കിട്ടാൻ ലക്ഷങ്ങൾ കൈക്കൂലി നൽകിയെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചു ഗൌരവമേറിയ ആരോപണമാണിതെന്നും മന്ത്രി റിയാസിന്റെ പേര് പറഞ്ഞാണ് യുവനേതാവ് പണം കൈപ്പറ്റിയതെന്നാണ് പുറത്തുവരുന്ന വിവരമെന്നും അദ്ദേഹം ആരോപിച്ചു എന്നാൽ വിഷയത്തിൽ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി അക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും പിഎസ്ഇഎ ഇതിന്റെ പേരിൽ കരിവാരി തേക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ കോഴ ആരോപണം ഇപ്പോൾ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി പിഎസ്സി മെമ്പറാകാൻ പാർട്ടി നേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണത്തെ സംബന്ധിച്ച് തങ്ങൾക്ക് ഒരറിവുമില്ലെന്ന് സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാധ്യമങ്ങൾ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതുപോലുള്ള അറിവ് ഞങ്ങൾക്കില്ല പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് ഇതു സംബന്ധിച്ച് ഒരറിവും ഇല്ല എന്തെങ്കിലും കോലാഹലം ഉണ്ടാക്കി മന്ത്രി മുഹമ്മദ് റിയാസിനെയും പാർട്ടിയെയും സർക്കാരിനെയും കരിവാരി കരിവാരിത്തേക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ടാകും അതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്നും പി മോഹനൻ പ്രതികരിച്ചു പി എസ് സി കോഴ ആരോപണ വിധേയനായ കോഴിക്കോട്ടെ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിനോട് പാർട്ടി വിശദീകരണം തേടും മന്ത്രി മുഹമ്മദ് റിയാസ് വഴി പി എസ് സി അംഗത്വം സംഘടിപ്പിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രമോദ് കോട്ടൂളി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് പാർട്ടിക്ക് കിട്ടിയ പരാതി ഡീൽ ഉറപ്പിക്കുന്നതിന്റെ ശബ്ദ സന്ദേശമടക്കം കിട്ടിയ പരാതിയിൽ സംസ്ഥാന നേതൃത്വം അന്വേഷണം തുടങ്ങി കോഴേദ പിഎസ് സി കോഴ ആരോപണം നിഷേധിച്ച് ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളി ആരോടും ഒരു പൈസയും വാങ്ങിയിട്ടില്ലെന്നും ലോൺ ലോണടക്കാൻ കഴിയാതെ ജപ്തിയിൽ നിൽക്കുകയാണെന്നും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നതെന്നും പ്രമോദ് കോട്ടൂളി പറഞ്ഞു പരാതി പാർട്ടി പരിശോധിക്കട്ടെയെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നൊക്കെ പാർട്ടി പരിശോധിക്കട്ടെയെന്നും പ്രമോദ് പ്രതികരിച്ചു പണ്ട് മുത്തശ്ശിയുടെ മുതലേ ഉള്ള ആഗ്രഹമാണ് തുടർന്നു സെലിബ്രേറ്റിംഗ് ും എസ് എഫ്ഐയിൽ നിന്ന് എഐ എസ് എഫിൽ ചേർന്ന വിദ്യാർത്ഥിക്ക് എസ് എഫ് ഐ നേതാവിന്റെ അസഭ്യ വർഷവും ഭീഷണിയും പുനലൂർ എസ് എൻ കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റായിരുന്ന വിഷ്ണു മോഹനരെ ജില്ലാ കമ്മിറ്റി അംഗം ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം എഐഎസ്എഫ് പുറത്തുവിട്ടു വീട്ടുകാരുടെ മുന്നിലിട്ട് അടിക്കുമെന്നും ആരും ചോദിക്കാൻ വരില്ലെന്നുമാണ് ഭീഷണി ചേർത്തല പൂച്ചാക്കലിൽ നടു റോഡിൽ ദളിത് പെൺകുട്ടിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നുവെന്ന് ആരോപണം തൈക്കാട്ടുശേരി സ്വദേശിയും പ്രാദേശിക സിപിഎം പ്രവർത്തകനുമായ ഷൈജുവിനും സഹോദരനുമെതിരെയാണ് പോലീസ് കേസെടുത്തെങ്കിലും ഇതുവരെയും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് മർദ്ദനത്തിനിരയായ ദളിത് പെൺകുട്ടി വ്യക്തമാക്കി ഇളയ സഹോദരങ്ങളെ മർദ്ദിച്ചത് ചോദ്യം ചെയ്തതിനായിരുന്നു പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയുടെ നേതൃത്വത്തിൽ തിരുത്തൽവാദികളുടെ പുതിയ ഗ്രൂപ്പ് ഉടലെടുത്തിരിക്കുകയാണെന്ന് ചെറിയാൻ ഫിലിപ്പ് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് എന്നിവരുടെ പിന്തുണയോടെയാണ് പുതിയ നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ ജില്ലകളിലേക്കും ഗ്രൂപ്പിസം വ്യാപിക്കുകയാണെന്നും ഒക്ടോബറിൽ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്നതോടെ എല്ലാ തലങ്ങളിലും പൊട്ടിത്തെറിയുണ്ടാകുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഡിസംബറിൽ കേരളീയം പരിപാടി നടത്താനൊരുങ്ങി സംസ്ഥാന സർക്കാർ പരിപാടിയുടെ നടത്തിപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നു വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി സ്ഥിരീകരിച്ചു നെയ്യാറ്റിൻകരയിലെ കാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റലിലെ വയസ്സുകാരനായ അന്തേവാസിക്കാണ് കോളറ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം കോളറ ലക്ഷണങ്ങളോടെ ഹോസ്റ്റലിലെ മരിച്ചിരുന്നു പത്തുവയസുകാരനും കോളറ സ്ഥിരീകരിച്ചതോടെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനയും ആരോഗ്യവകുപ്പ് ആരംഭിച്ചു നിയമം ലംഘിച്ചുള്ള ആകാശ് തില്ലങ്കേരിയുടെ ഡ്രൈവിങ സ്വമേധയാ കേസെടുക്കുമെന്ന് ഹൈക്കോടതി വാഹനം ഓടിക്കുന്നത് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ആളാണെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് കോടതി പറഞ്ഞു ഇത്തരം വാഹനങ്ങൾ പൊതുസ്ഥലത്ത് ഉണ്ടാകാനേ രൂപമാറ്റം വരുത്തുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം ഇത്തരം വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനാൽ യൂട്യൂബും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി അതിനിടെ തില്ലങ്കേരി ഓടിച്ച ജീപ്പിന്റെ ആർസി സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി ആരംഭിച്ചു ദേശീയ ആരോഗ്യ ദൌത്യത്തിൽ നിന്ന് ഈ മാസവും ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ നൂറ്റിയെട്ട് ആംബുലൻസ് ജീവനക്കാരുടെ ജൂൺ മാസത്തെ ശമ്പളം മുടങ്ങുമെന്ന് റിപ്പോർട്ട് എൺപത് കോടി രൂപയിലേറെ പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായി കരാർ കമ്പനിക്ക് ലഭിക്കാനുള്ള സാഹചര്യത്തിലാണ് ജീവനക്കാരുടെ ശമ്പളക്കാര്യത്തിലും ബുദ്ധിമുട്ട് നേരിടുന്നത് സംസ്ഥാന സർക്കാരിന്റെ അറുപത് ശതമാനം ഫണ്ടും ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ നാൽപ്പത് ശതമാനം ഫണ്ടിലുമാണ് സംസ്ഥാനത്തെ കനിവ് നൂറ്റിയെട്ട് ആംബുലൻസ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഗായിക ഉഷ ഉത്തൂപ്പിന്റെ ഭർത്താവ് ജാനി ചാക്കോ അന്തരിച്ചു കൊൽക്കത്തയിൽ വെച്ചായിരുന്നു തിങ്കളാഴ്ച രാത്രിയിൽ വീട്ടിൽ വെച്ച് ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചത് പ്ലാന്റേഷൻ മേഖലയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഇതിലും

ഹാത്രസ് ദുരന്തവുമായി ബന്ധപ്പെട്ട് ആറ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് യു പി സർക്കാർ പ്രത്യേക സംഘം മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അനുമതി നൽകിയതിൽ ഉദ്യോഗസ്ഥർക്കടക്കം വലിയ വീഴ്ച സംഭവിച്ചെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അപകടത്തിൽ സംഘാടകരെ പോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളും ഉത്തരവാദികളാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ത്രിപുരയിൽ വിദ്യാർത്ഥികൾ എച്ച് ബാധിച്ച് മരിച്ചു വിദ്യാർത്ഥികളാണ് ഇവിടെ എച്ച് ഐ വി പോസിറ്റീവ് ആയിരിക്കുന്നതെന്നാണ് ത്രിപുര സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരിക്കുന്നത് എച്ച് ഐ വി ബാധിതരായ കുട്ടികളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പേർ ജീവനോടെയുള്ളതായും രോഗാവസ്ഥ ഗുരുതരമായി മരിച്ചതായുമായാണ് ത്രിപുര സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി വിശദമാക്കുന്നത് ലഹരി ഉപയോഗമാണ് എച്ച് ഐ വി കേസുകളിലെ കുത്തനെയുള്ള വർദ്ധനയ്ക്ക് കാരണമാകുന്നതെന്നാണ് കണക്കുകൾ വിശദമാക്കുന്നത് ആൻഡ്രോയിഡ് ഫോണുകൾക്ക് വിലക്കുമായി മൈക്രോസോഫ്റ്റ് ചൈന സെപ്റ്റംബറിനുള്ളിൽ ഐഫോൺ വാങ്ങണമെന്നാണ് ജീവനക്കാർക്ക് മൈക്രോസോഫ്റ്റ് ചൈന നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതു സംബന്ധിച്ച ആഭ്യന്തര സന്ദേശം ജീവനക്കാർക്ക് നൽകിയതായാണ് റിപ്പോർട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോർ ചൈനയിൽ ലഭ്യമാകാത്തതാണ് തീരുമാനത്തിന്റെ പ്രധാന കാരണമെന്നാണ് റിപ്പോർട്ട് ലോസ് ഏഞ്ചൽസിൽ നിന്ന് പറന്നുയർന്ന ബോയിംഗ് ജെറ്റ് ലൈനറിന്റെ ചക്രം താഴെ വീണു ലോസ് ഏഞ്ചൽസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ചക്രം താഴെ വീണത് വിമാനത്തിന്റെ ചക്രം നഷ്ടപ്പെട്ടുവെന്നും എന്നാൽ ലക്ഷ്യസ്ഥാനമായ ഡെൻവറിൽ സുരക്ഷിതമായി ഇറക്കിയെന്നും ബോയിംഗ് എഴുന്നൂറ്റി അമ്പത്തി യുണൈറ്റഡ് എയർലൈൻസ് പറഞ്ഞു ലോസ് ഏഞ്ചൽസിൽ നിന്ന് ചക്രം വീണ്ടെടുത്തുവെന്നും സംഭവത്തിന്റെ കാരണം അന്വേഷിക്കുകയാണെന്നും എയർലൈൻ പ്രസ്താവനയിൽ പറഞ്ഞു നാനൂറിലേറെ അനുയായികളെ കൂട്ടക്കൊല ചെയ്ത സ്വയം പ്രഖ്യാപിത പാസ്റ്ററിനെതിരെ തീവ്രവാദ കേസിൽ വിചാരണ ആരംഭിച്ചു തീവ്രവാദമടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കെനിയയിലെ സ്വയം പ്രഖ്യാപിത പാസ്റ്റർ പോൾ എന്തൻഗെ മക്കൻസിയെ വിചാരണ ചെയ്യുന്നത് കെനിയയിലെ മൊംബാസയിലെ കോടതിയിലാണ് വിചാരണ ആരംഭിച്ചത് ഗുഡ് ന്യൂസ് ഇന്റർനാഷണൽ ചർച്ച് അഥവാ ഷാക്കഹോള കൾട്ട് എന്ന പേരിൽ പോൾ എന്തെൻഗെ മെക്കൻസി ആരംഭിച്ച മതപ്രസ്ഥാനം ലോക ശ്രദ്ധയിലെത്തുന്നത് വിശ്വാസികളുടെ കൂട്ടക്കുഴിമാടം കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു റഷ്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തെ വിമർശിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിൻ സെലൻസ്കി യുക്രൈനിലെ ഏറ്റവും വലിയ കുട്ടികളുടെ ആശുപത്രി അടക്കം തകർത്ത റഷ്യയുടെ മിസൈൽ ആക്രമണത്തിനിടെ മോദി നടത്തിയ സന്ദർശനത്തിലാണ് വിമർശനം റഷ്യൻ ആക്രമണത്തിൽ പേർ മരിച്ചിരുന്നു റഷ്യൻ ആക്രമണം നടത്തിയ അതേ ദിവസം മോദി റഷ്യ സന്ദർശിച്ചത് വലിയ നിരാശയും സമാധാന ശ്രമങ്ങൾക്ക് വിനാശകരമായ പ്രഹരവുമാണ് ഉണ്ടാക്കിയതെന്ന് സെലൻസ്കി വിമർശിച്ചു യൂറോകപ്പ് ഫുട്ബോളിന്റെ ആദ്യ സെമിയിൽ സ്പെയിനും ഫ്രാൻസും ഇന്ന് ഏറ്റുമുട്ടും ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ടരയ്ക്കാണ് മത്സരം അതേസമയം കോപ്പ അമേരിക്കയിലെ ആദ്യ സെമിയിൽ അർജന്റീന കാനഡയുമായി ഏറ്റുമുട്ടും ഇന്ന് പുലർച്ചെ മത്സരം ഇന്നത്തെ ഡെയിലി സായന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത് ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് വാർത്തകൾ